Laudetur Jesus Christus. Isho Mishihaika Studia Idikate. Adam Jaida Pirayale Vannadum Keda Nasavum Retrayunda. പുത്തൻപാനയിലെ ഈ വഴികളിലൂടെ മലയാളിയെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ആന്തരിക സത്തയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഈശോ സഭാ മിഷണറി അർണോസ് പാദ്രിയുടെയും അതിനു മുമ്പ് മലയാളക്കരയെയും ഇവിടത്തെ ചെടി അറിവുകളെയും മലയാള അക്ഷരങ്ങളെയും പാശ്ചാത്യ പൗരസ്ത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ കർമ്മലീത മിഷണറി മത്തേവൂസ് ആസാങ്ത ജോസഫ് എന്ന മത്തേവൂസ് പാദ്രിയുടെയും പാവന സ്മരണകൾക്ക് മുമ്പിൽ നമ്രശിരസ്കനായി നമിച്ചുകൊണ്ട് കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര പുനരാഖ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ചേരരാജ്യത്തിൽ ആര്യാധിനിവേശത്തോടെ നടമാടിയ സാമൂഹിക സാംസ്കാരിക അധപ്പതനത്തെ സംബന്ധിച്ച് നാം നേരത്തെ വിലയിരുത്തി കഴിഞ്ഞു. ചേരരാജാക്കന്മാർ പുലയവർഗക്കാരായിരുന്നുവെന്നും ഇവിടത്തെ ജനത ദ്രാവിഡരായിരുന്നുവെന്നും നാം കണ്ടുവല്ലോ. ഇവരുടെ സാംസ്കാരിക സംഭാവനകളെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും പലരും ഞാനുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അക്കാലത്തെ ദ്രാവിഡരുടെ സാമൂഹിക സാംസ്കാരിക വികാസത്തെക്കുറിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിയ പഠനങ്ങൾ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്ന കാലമാണിത്. തമിഴ്നാട്ടിലെ മധുരൈ ശിവഗംഗൈ ജില്ലകളുടെ അതിർത്തിയിലുള്ള കീഴടി ഗ്രാമത്തിൽ നടത്തിയ ഖനന പഠനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. സംഘകാലത്തിനു മുമ്പ് വളരെ വലിയൊരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നതായി ഈ പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ വൈഗേ നദീതട നാഗരികതയാണ് ഏറെ പഴക്കമുള്ളതെന്ന് തെളിവുകൾ സഹിതം പുറത്തുവരികയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ അനുവാദത്തോടെ ഇതിൽ പങ്കുവയ്ക്കുകയാണ്. ആ വിവരങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും കാണുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ആയതിലേക്ക് ഏവരെയും ക്ഷണിക്കട്ടെ. നന്ദി, നമസ്കാരം. തമിഴ്നാട്ടിലെ സംസ്ഥാന പുരാവസ്തു വകുപ്പ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടാണ് കീഴടി എന്ന കൊച്ചുഗ്രാമത്തിന് ഇത്രയേറെ ജനശ്രദ്ധ നേടിക്കൊടുത്തത്. എന്താണ് കീഴടിയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലെ മധുരൈ ശിവഗംഗൈ ജില്ലകളുടെ അതിർത്തിയിലുള്ള ഒരു കൊച്ചുഗ്രാമമാണ് കീഴടി അഥവാ കീഴടി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിയ ഖനനത്തിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗിലൂടെ BCE 6-ാം നൂറ്റാണ്ടിലെ സംഘകാലഘട്ടത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തി. വൈഗൈ നദിയോട് ചേർന്ന് ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലായി. 1973 കീഴടിയിലെ ഒരു സ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്ന ബാലസുബ്രഹ്മണ്യം എന്ന അധ്യാപകനാണ് കീഴടി ഖനനത്തിന് തുടക്കം കുറിച്ചത്. സ്കൂളിൽ ഒരു കിണർ കുഴിക്കുന്നതിനിടയിൽ ചില മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും സംശയം തോന്നി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അയക്കുകയും ചെയ്തു. അങ്ങനെ 11 പേർ അടങ്ങുന്ന ഒരു സംഘം സംഘകാലത്തിൽ അധികമായി പ്രതിപാദിക്കുന്ന മധുരയിലേക്ക് വന്നു. അമർനാഥ് രാമകൃഷ്ണൻ എന്നയാളുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഖനനം ആരംഭിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ തന്നെ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ തന്നെ അവസാനിക്കുന്ന 258 കിലോമീറ്റർ നീളമുള്ള വൈഗൈ നദിയോട് ചേർന്നാണ് ഇത്രയും അഡ്വാൻസ് ആയ ഒരു നാഗരികതയെ കണ്ടുപിടിച്ചത്. 4 ഘട്ടങ്ങളിലായാണ് ഖനനം നടന്നത്.
രണ്ടാം ഘട്ട ഖനനത്തിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഫ്ലോറിഡയിൽ അയച്ചു പഠനം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു. 2500 വർഷങ്ങൾക്കും മുകളിൽ പഴക്കമുള്ളതാണ് തമിഴ് നാഗരികത എന്ന് തെളിവ് സഹിതം പുറത്തുവന്നു. അതുവരെ സിന്ധു നദീതട നാഗരികതയാണ് ഏറ്റവും പഴയത് എന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ വൈഗൈ നദീതട സംസ്കാരം അതിനേക്കാളും പഴക്കം ചെന്നതാണ് എന്ന് തെളിയിച്ചു. ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ നേരിട്ട കീഴടിയിലെ ഖനനം പലപ്പോഴും നിർത്തിവെക്കുകയും മറ്റും ചെയ്തു. ഒരുപാട് നിയമയുദ്ധങ്ങൾക്കൊടുവിൽ 2017 ഖനനം പുനരാരംഭിക്കുകയും മൺമറഞ്ഞുപോയ ഒരു നഗരം മുഴുവനും കണ്ടെത്താനും കഴിഞ്ഞു. ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും എങ്ങനെയായിരുന്നു വൈഗൈ നദീതട സംസ്കാരം എന്ന് നോക്കാം. കീഴടിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ അക്കാലത്ത് ഭാഷയും ലിപിയും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2600 വർഷങ്ങൾക്ക് മുൻപേ, അതായത് സംഘകാലത്തിനും പല ആണ്ടുകൾ മുൻപേ തന്നെ കീഴടിയിൽ ജീവിച്ചിരുന്നവർ എഴുത്തും വായനയും വശമുള്ളവരായിരുന്നതായി തെളിയുന്നു. ഇതിൽ നിന്നും ലോകത്തുള്ള എല്ലാ ഭാഷകളിലും വെച്ച് തമിഴ് ഭാഷയാണ് ഏറ്റവും പഴക്കമുള്ളത് എന്ന് തെളിവാകുന്നു. അതുപോലെ തന്നെ കീഴടിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കളിൽ നിന്ന് ഒന്നിൽ പോലും ദൈവാരാധനയെ സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതിൽ നിന്നും അന്നത്തെ ജനത ദൈവവിശ്വാസത്തെ പിന്തുടർന്നിട്ടില്ല എന്ന നിഗമനത്തിലെത്തുന്നു. മുത്ത്, സ്വർണം കൊണ്ടുള്ള പലവിധ സാധനങ്ങൾ, ചതുരംഗ പലകകൾ എന്നിവയും കണ്ടെടുത്തു. വൃത്തിയുള്ള തറയോടുകൾ, ഉയരത്തിലുള്ള ചുമർ എന്നിവയടങ്ങുന്ന കെട്ടിടങ്ങൾ, വീട്ടിനകത്തു തന്നെ ശൌചാലയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്ത്രീകൾ അത് ഉപയോഗിച്ചിരിക്കാമെന്നും നിഗമനത്തിലെത്തുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ പലയിടത്തും തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് ഒരു സാമൂഹിക പ്രശ്നമായി നിലനിൽക്കെ 2600 വർഷങ്ങൾക്ക് മുൻപേ കീഴടിയിൽ ശൌചാലയം ഉപയോഗിച്ചിരുന്നത് അന്നത്തെ ജനത എത്രത്തോളം സാംസ്കാരിക പുരോഗതിയുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുമാത്രമല്ല, അഫ്ഗാനിസ്ഥാനും റോമും ആയി വാണിജ്യ ബന്ധങ്ങൾ കീഴടിക്ക് ഉണ്ടായിരുന്നതായും തെളിവുകൾ സൂചിപ്പിക്കുന്നു. എണ്ണമറ്റ തൊഴിൽശാലകളും പ്രത്യേകമായി ഉണ്ടായിരുന്നതായും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ധാരാളം കുഴൽ രൂപത്തിലുള്ള ഭാഗങ്ങൾ ഇത്തരം തൊഴിൽശാലകളിൽ ഉണ്ടായിരുന്നു. അതായത് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത ഏതോ ദ്രവ്യം ഉപയോഗിച്ചിരിക്കാമെന്നും അനുമാനിക്കുന്നു. കീഴടിയിൽ കണ്ടുപിടിക്കപ്പെട്ട വസ്തുക്കളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് മൺപാത്രങ്ങളിൽ എഴുതാൻ ഉപയോഗിക്കുന്ന പേനകളാണ്. മൃദുലമായ മൺപാത്രങ്ങൾ ഉടയാതെ അതിൽ എങ്ങനെ എഴുതിയിരിക്കാം എന്ന അന്വേഷണത്തിൽ മൃഗങ്ങളുടെ എല്ലിൽ നിന്നും തയ്യാറാക്കിയ ഒരു പ്രത്യേക തരം പേന ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. കീഴടിയിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയ 5300 വസ്തുവകകളിൽ നിന്ന് ഒന്നുപോലും മതമോ മതത്തെ സൂചിപ്പിക്കുന്നതോ ആയവയില്ല. ഇന്നത്തെ മതപൂരന് ഒരു നാണക്കേടായി കീഴടിയിലെ ജനത. അതുപോലെ തന്നെ താലി പോലെയുള്ള ആഭരണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഇതിനാൽ വിവാഹം എന്നത് രണ്ടു മനസ്സുകളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് കീഴടി ജനത വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസങ്ങൾ തകർന്നപ്പോഴായിരിക്കാം ഇന്നു കാണുന്ന താലി പോലെയുള്ള പ്രതീകങ്ങൾ വിവാഹത്തിൽ മുഖ്യ പങ്കു വഹിക്കാൻ കാരണമായിരിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വളരെ വിചിത്രമായ ഒന്ന് കീഴടി ഖനനത്തിൽ നിന്നും കിട്ടി. ഖനന സമയത്ത് കിട്ടിയ ഒരു ചെങ്കല്ലിൽ ഒരു മൃഗത്തിന്റെ കാൽപ്പാട് കാണുകയും ഇതുവരെ ജീവിച്ചിരിപ്പുള്ള ഒറ്റ മൃഗത്തിനോടും അത് സാമ്യമില്ലെന്നും മനസ്സിലായി. പിന്നീട് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു നായയുടെ കാൽപാദമാണ് അതെന്നും ഒരു പുലിയെപ്പോലും ഒറ്റടിക്ക് തീർക്കാൻ ഇത്തരം മൃഗങ്ങൾക്ക് സാധിക്കും എന്നും തെളിവുകൾ നിഗമനം ചെയ്യുന്നു. സിന്ധു നദീതട സംസ്കാരമാണ് ഏറ്റവും പഴയത് എന്നും ആര്യന്മാരുടെ വരവോടെ പലയിടങ്ങളിൽ ചിതറിത്തെറിക്കപ്പെട്ട സിന്ധു നദീതട ജനത അവിടെവിടെ പുതിയ സംസ്കാരം ഉണ്ടാക്കിയെന്നും കീഴടിയിൽ നിന്നുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അതിനു മുൻപേ കീഴടിയിൽ വളരെ വലിയൊരു നഗരാസൂത്രണത്തോടെ ഒരു സമൂഹം ജീവിച്ചിരുന്നു. സിന്ധു നദീതടത്തിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ കീഴടിയിലെ ഭാഷയായ തമിഴിൽ സാമ്യമുള്ളതാണെന്നും കണ്ടെത്തി. ആര്യന്മാരാണ് ലോകത്തിൽ ആദ്യമുണ്ടായതെന്നും അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഹൈന്ദവ സംസ്കാരമെന്നും വിശ്വസിച്ചിരുന്നവർക്ക് കടുത്ത ആഘാതമാണ് കീഴടിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ. ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുള്ള ഒരു വിഷയമാണ് ഇതെങ്കിലും പ്രാചീന മനുഷ്യർ എത്രത്തോളം വികസിതരായിരുന്നു എന്നും കാലം ചെല്ലുന്തോറും നമ്മുടെ ജീവിത രീതിയിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായെന്നും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നും സ്വയം വിശകലനം ചെയ്യാൻ കീഴടി നമ്മളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ഇനിയും വരാനിരിക്കുന്ന പഠനങ്ങൾക്കായി കാത്തിരിക്കാം.